സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പല വഴിയും തേടുകയാണ് വൻകിട കമ്പനികൾ ഇതിന്റെ ഭാഗമായി ജീവനക്കാരെ പിരിച്ചുവിടുക എന്ന മാർഗം തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ കമ്പനികൾക്ക് ഉപദേശം നൽകുന്നത് ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെ സ്വീകരിച്ച കൂട്ട പിരിച്ചുവിടൽ തീരുമാനത്തിലേക്ക് ഐ ബി എമ്മും എത്തിയിരിക്കുകയാണ് മൂവായിരത്തി തൊള്ളായിരം ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നത് എന്ന് ഐ ബി എം അറിയിച്ചു വാർഷിക ടാർഗറ്റ് നഷ്ടമായതിനെ തുടർന്നുള്ള ചില ആസ്തി വിറ്റഴിക്കൽ നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് കമ്പനി അറിയിച്ചു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഈ പിരിച്ചുവിടലുകൾ മുന്നൂറ് മില്യൺ ഡോളർ വരെ പിടിച്ചു നിർത്തുമെന്നാണ് ഐ ബി എം കണക്കാക്കുന്നത് ഉപഭോക്താവിനെ അഭിമുഖീകരിക്കുന്ന ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് കൂടുതൽ നിയമനത്തിന് കമ്പനി തയ്യാറാണെന്നാണ് കമ്പനിയുടെ ചീഫ് ഫിനാൻസിംഗ് ഓഫീസർ ജെയിംസ് കാവനോവ് പറയുന്നത് ജോലി വെട്ടിക്കുറയ്ക്കലിൻ്റെയും ആസ്തി വിറ്റഴിക്കലിൻ്റെയും വാർത്തകൾ പുറത്തു വന്നതോടെ വിപണിയിൽ കമ്പനിയുടെ ഓഹരികളിൽ രണ്ട് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിവിധ ആഗോള കമ്പനികൾ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടന്നിരുന്നു ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ നിരവധി യു എസ് കമ്പനികൾ പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരുന്നു ആകെ തൊഴിലാളികളുടെ ആറ് ശതമാനം വെട്ടിക്കുറയ്ക്കാനാണ് സ്പോട്ടിഫൈ തീരുമാനമെടുത്തത് പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിട്ട് പ്രതിസന്ധി നേരിടാമെന്ന് ആൽഫാബെറ്റ് ഇങ്ക് കണക്കുകൂട്ടുന്നു മൈക്രോസോഫ്റ്റിന്റെ തീരുമാനപ്രകാരം സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ പതിനായിരം പേർക്ക് ജോലി നഷ്ടമാകും അതേസമയം ആമസോണിൽ ജോലി ഇല്ലാതാകുന്നത് പതിനെട്ടായിരം പേർക്കാണ് ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റയും ആകെ തൊഴിൽ ബലത്തിന്റെ പതിമൂന്ന് ശതമാനം അതായത് പതിനൊന്നായിരം ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഇൻഡൽ എച്ച് പി സെയിൽസ് ഫോഴ്സ് സിസ്കോ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളെല്ലാം പ്രതിസന്ധി കുറയ്ക്കാൻ ജീവനക്കാരെ ഒഴിവാക്കുന്ന തിരക്കിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം